ചൂട് കൂടിയതോടെ പച്ചക്കറി ലഭ്യത കുറഞ്ഞത് കാരണം വില കുതിച്ചുയരുന്നു എന്നാണ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾക്ക് ഒരു മാസത്തിനിടെ ഇരട്ടിയോളം വില വർധനയാണ് ഉണ്ടായത്. കടുത്ത ചൂടിൽ പച്ചക്കറികൾ കേടായി പോകുന്നതും വ്യാപാര മേഖലയെ ബാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കണ്ടുവരാം. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ കഴിഞ്ഞ മാസം 57 രൂപയ്ക്ക് വിറ്റ ബീൻസിന്റെ ഇന്നത്തെ വില 150 രൂപ. പാവയ്ക്കയും പീച്ചങ്ങയും കാണാൻ പോലുമില്ല. കർണാടകയിൽ നിന്നാണെങ്കിൽ തന്നെ നല്ല വെയിലാണ്. കൃഷി തോട്ടങ്ങളൊക്കെ ഒരുവിധം കരിഞ്ഞാൽ, അതായത് ഈ പാവക്ക വരുന്നത് തമിഴ്നാട് നിന്നാണ്. തമിഴ്നാട്ടിൽ ഓരോ കൃഷി തോട്ടം പാവക്ക എന്നുള്ള സാധനം കിട്ടാനില്ല. ആ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന എല്ലാത്തിനും ഡബിൾ വിലയാണ്. ഈ മാസം വിഷുവിന് പോലെ ഇത്ര വില ഉണ്ടായിട്ടില്ല. ഇപ്പം ആണെങ്കിൽ പയറിനാണെങ്കിലും ബീൻസിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം 60 രൂപ ഉള്ളപ്പം 150 രൂപയാണ്. അതേമാതിരി പൈനാപ്പിൾ കഴിഞ്ഞ ദിവസമൊക്കെ 100 രൂപേൻ്റെ മേലെ പൈനാപ്പിൾ ഉണ്ടായി. കക്കിരിക്ക് ഡബിൾ വില, കാരണം 25 കക്കിരിക്ക് 50 രൂപയും. അപ്പോൾ അത് ഞങ്ങൾ ഹോൾസെയിൽ റേറ്റാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് സാധനം പച്ചക്കറി കിട്ടാനില്ല. അതിനെക്കൊണ്ട് ക്വാളിറ്റിയും പച്ചക്കറി മോശമായി വരും. ഈ വെയിൽ കാരണം പച്ചക്കറിൻ്റെ ക്വാളിറ്റിയും കുറഞ്ഞ് വരാണ്. ചില സാധനം കിട്ടാനില്ല. പീച്ചിങ്ങ, മല്ലിക്കൊക്കെ 80 രൂപ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് 3-4 ആഴ്ചയായിട്ട് മാസം തന്നെ എന്ന് പറയാം നല്ല വില കൂടുതലുള്ളത്. വിലക്കയറ്റം കൊണ്ട് വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള ഉള്ളിക്കും തക്കാളിക്കും വിലയിൽ വലിയ മാറ്റമില്ല. റിപ്പോർട്ടർ കോഴിക്കോട്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സിനോജ് തോമസ്. നമുക്ക് വലിയ ഗുഡ് മോർണിംഗ് അല്ലാത്തൊരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ കൊടുത്തത്. എന്നാലും വില കൂടാണ്, സാധനങ്ങളുടെയും വില കൂടുന്നു. മാർക്കറ്റിൽ പല പച്ചക്കറി സാധനങ്ങളും വരുന്നില്ല, കാണാനേ ഇല്ല ചില സാധനങ്ങളൊന്നും. കർണാടകയിൽ നല്ല വെയിലാണ്, തമിഴ്നാട്ടിൽ നിന്നും സാധനങ്ങൾ എത്തുന്നില്ല അല്ലേ അരുൺകുമാർ? അതായത് ഈ ചൂട് എല്ലാ മേഖലയിലും ബാധിച്ചിരിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന ഈ പാളയം മാർക്കറ്റിൽ പോലും ഈ ചൂട് പലതരത്തിൽ ബാധിച്ചിട്ടുണ്ട്. അതിലൊരു ഘടകം വില വർധനവാണ്, മറ്റൊരു ഘടകം ഇത് കൊണ്ടുവന്നാൽ സൂക്ഷിക്കുന്ന ബുദ്ധിമുട്ടാണ്. അതായത് ഈ തക്കാളിയൊക്കെ തന്നെ സൂക്ഷിക്കുക വളരെ റിസ്ക്കുള്ള കാര്യമാണ്. പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങളാണ് ഈ പച്ചക്കറികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൂട് കൂടുന്നത് വ്യാപാരികളെ വലച്ചിട്ടുണ്ട്. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഈ പച്ചക്കറികൾ വരുന്നത്. അവിടെയും നമ്മുടെ സംസ്ഥാനത്തുള്ളതിനേക്കാൾ വലിയ ചൂടാണ്. അതുകൊണ്ട് അവിടെ നിന്നുള്ള പച്ചക്കറി ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടേക്കുള്ള പച്ചക്കറി വരവ് കുറഞ്ഞിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പച്ചക്കറികൾ തീരെ കുറവാണ്. പക്ഷേ ഇതിലേറെ പച്ചക്കറികൾ വരേണ്ടതാണ്. ചൂട് കാരണമാണ് പച്ചക്കറികൾ കുറയുന്നതാണ് വ്യാപാരികൾ പറയുന്നത്. ഇവിടെ ഈ പാവയ്ക്കും പീച്ചയ്ക്കും ഒന്നും കാണാനില്ലല്ലോ. ഇല്ല, ഇപ്പം ഒരുപാട് സാധനങ്ങൾ വരുന്നില്ല. കാരണം ഇപ്പം പാവയ്ക്കാണെങ്കിലും പീച്ചിങ്ങയാണെങ്കിലും എല്ലാ സാധനങ്ങളും കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ സാധനം എടുക്കുന്നത് സെഞ്ചേരി മല ഒട്ടഞ്ഞത്രം പല ഭാഗം എടുക്കുന്നത്. അവിടെ പച്ചക്കറി വരുന്നത് വളരെ കുറവാണ്. അതേമാതിരി തന്നെ തൊഴിലാളികൾ വരുന്നില്ല. കാരണം അധികം ഇങ്ങനത്തെ ഈ വെയിലും കേരളത്തിലും മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടക നല്ല വെയിലാണ്. കൃഷിത്തോട്ടത്തിൽ ജോലിക്ക് ആൾ പിടിച്ച ജോലിക്ക് ആൾ വരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം പച്ചക്കറി വരുന്ന സാധാരണ തന്നെ പകുതി പച്ചക്കറി വരുന്നത് അങ്ങനെ ബുദ്ധിമുട്ട്. അതുപോലെ ചില സാധനങ്ങളൊക്കെ നല്ല വിലക്കയറി. കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ബീൻസിനൊക്കെ 150 രൂപ. കാരണം ബീൻസ് നല്ല ഒരുവിധം പച്ചക്കറിക്കും വില വില കുറവുള്ള ഏതെങ്കിലും ഐറ്റം ഉണ്ടോ ആളുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി? ഇളവനും മത്തനൊക്കെയാണ് ഉള്ളത്. ഇളവനും മത്തനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ കാരണം വെച്ചപ്പോൾ സവോളയ്ക്ക് ഇന്നലെ കയറ്റുമതി തുടങ്ങിയപ്പോൾ സവോളയ്ക്ക് ഇന്നലെയും ഇന്നായിട്ട് 8 രൂപയുടെ മാറ്റമാണ് വന്നത്. ഇന്നലെ സാധാരണ സവോളയ്ക്കും തക്കാളിക്കും ഒരു സീസണാണ് വില കൂടുന്നത്, അത് വാർത്തയാകുന്നതൊക്കെയാണ്. പക്ഷേ സവോളയ്ക്ക് 8 രൂപ ഇന്ന് കൂടി അല്ലേ? സവോളയ്ക്ക് ഇന്ന് 8 രൂപ. കാരണം ഇന്നലെ 22 ഹോൾസെയിൽ റേറ്റാണ് പറയുന്നത്. പുറമേ വരുമ്പോൾ അതിനെക്കാട്ടും കൂടും. ഓരോ പച്ചക്കറിയും പല അതും നല്ല. അപ്പോൾ ഇന്നലെ ഈ വിഷുവിന് ഉള്ള പച്ചക്കറിനെക്കാട്ടും കൂടുതലായിട്ട് വില വലിയായിരുന്നു. ഇപ്പം വിഷു കഴിഞ്ഞപ്പോഴാണ് വില എല്ലാ സാധനവും വില കൂടുതൽ. വിഷുക്കാലത്ത് വിലക്കയറ്റുണ്ടായിരുന്നില്ല. ഇല്ല, അങ്ങനെ വിലക്കയറ്റൊന്നും ഉണ്ടായിട്ടില്ല. വിഷുക്കാലത്ത് ഒരു മാന്യമായ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് എല്ലാ പച്ചക്കറിക്കും വില കൂടിയിട്ടുണ്ട്. അതായത് സവോളയാവട്ടെ, മുളകിനാണ് ഉണ്ടമുളകിനാണ് 80-90 രൂപ. അതുപോലെ കസ്തുന്ന ചൈനീസ് ഐറ്റം സാധനങ്ങളൊക്കെ എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇപ്പം തന്നെയാണ് മുരിങ്ങക്കായാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും മുളകാണെങ്കിലും എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. വേനൽക്കാലത്ത് എങ്ങനെ നിങ്ങൾ ഈ കനത്ത ചൂടിൽ പച്ചക്കറി സൂക്ഷിച്ച് വെക്കുന്നത്? അങ്ങനെ പെട്ടെന്ന് കേടായി പോകത്തില്ലേ? ഇപ്പം അതിനില്ല. ഇപ്പം പച്ചക്കറി സാധാരണ ഞാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ പച്ചക്കറി കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമുള്ള സാധനം മാത്രം കൊണ്ടത് കൊണ്ടുവരുന്നു. അതേമാതിരി തന്നെയാണ്. കാരണം നമ്മുടെ പച്ചക്കറി രാവിലെ നമ്മൾ എത്ര പ്രശ്നത്തിന് അത് വൈകുന്നേരം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എത്രത്തോളം വെക്കും കുറഞ്ഞ ചെലവ് ലെവലിലാണ് പോയി കൊണ്ടിരിക്കുന്നത്. ഓവർ കൊണ്ടുവരില്ല. കക്കിരിയുടെ അവസ്ഥ എന്താ? ഇത് തെരുവ് കക്കിരിയാണ്, എല്ലാം കേടായ കക്കിരി പോലെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് വരുന്നത്? അല്ല, ഇപ്പം വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകർ കക്കിരിക്ക് കഴിഞ്ഞ മാസം ഇതേ ടൈമിന് 22 രൂപയുള്ള കക്കിരിക്ക് ഇപ്പം വന്നിട്ട് 55 രൂപ 50 രൂപ ഹോൾസെയിൽ റേറ്റ് ആയിട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനം എടുക്കുന്ന പാർട്ടിക്കാർ ഇങ്ങനെ തന്നെ എടുത്തോളം എന്നുള്ള നിർബന്ധമാക്കിയിട്ടുണ്ട്. കാരണം ആദ്യം അവർ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്യാൻ ഒന്നും വിടുന്നില്ല. ഈ കണ്ടീഷനിൽ എടുത്തുകൊണ്ട് പോകണം. നല്ലതും കേടും ചീത്ത എല്ലാം ഒരുമിച്ച് വരുന്നത്, എല്ലാം കിട്ടുന്നില്ല. അത് അതാണ് ഇപ്പോൾ വിറ്റ് പോകുന്നത്. കൂടാതെ കക്കിരി പോലുള്ള സാധനം കൂടുതൽ വിറ്റ് പോകുന്നുണ്ടാവും? ഇല്ല, എല്ലാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കഴിഞ്ഞ ദിവസം ഉണ്ടായത് 47 രൂപ ഉണ്ടായ പൈനാപ്പിൾ ഇന്ന് 100 രൂപ റേറ്റാണ്. അരുൺകുമാർ, അതെ, പച്ചക്കറിക്ക് മാത്രമല്ല ഫ്രൂട്ട്സിനും വില കൂടിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പൈനാപ്പിൾ ഒക്കെ തന്നെ വില കൂടിയെന്ന് പറയുന്നു. അതുകൊണ്ട്
മഴ പെയ്തില്ലെങ്കിൽ ഇനിയും വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതിപ്പം ശരിയാണ്, സാമ്പാറോ വീലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇനിയിപ്പോ ചില സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്നൊരു ഘട്ടമാണ്. പൈനാപ്പിളിന് വില കൂടുന്നു. 47 രൂപ ഉണ്ടായിരുന്ന പൈനാപ്പിൾ ഇന്ന് മാർക്കറ്റിൽ 100 രൂപയാണ്, ഹോൾസെയിൽ വിലയാണ് പറയുന്നത്. സിനോജ് പാളയത്ത് മാർക്കറ്റിൽ നിന്നാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ പച്ചക്കറിക്ക് വില കൂടുന്നുണ്ട്, താൽക്കാലിക പ്രതിഭാസമാണെന്ന് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി വില താഴേക്ക് പോകത്തുള്ളൂ. മാത്രവുമല്ല, മഴ പെയ്യാതെ വരൾച്ച തുടരുകയാണെങ്കിൽ കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ഒക്കെ എത്തുന്ന പച്ചക്കറിയുടെ കാര്യത്തിൽ വലിയ കുറവുണ്ടാവും. അങ്ങനെ വന്നാൽ വില കൂടുതൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇരട്ടി വിലയായിരിക്കുന്നു പല സാധനങ്ങൾക്ക്. കത്തിരിക്കയ്ക്ക് 22 ആയിരുന്നത് 45 രൂപയായിരിക്കുന്നു, പൈനാപ്പിളിന് 47 ആയിരിക്കുന്നത് 100 ആയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. ചില ഐറ്റം കാണാനേ ഇല്ല എന്നുകൂടിയാണ് ഇപ്പോൾ പറയുന്നത്.